بسم الله الرحمن الرحيم അള്ളാഹുവിന്റെ അടിമകളൊന്ന് പഠിക്കട്ടെ, അറിയട്ടെ, അവരുടെ ഉടമസ്ഥനെ ഒന്ന് പരിചയപ്പെടട്ടെ, തിരിച്ചറിയട്ടെ. അവരുടെ തിരിച്ചറിവിന് വേണ്ടി തങ്ങളെ അങ്ങ് ഉറക്കെ പറയണം. ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ധിക്കാരം പ്രവർത്തിച്ച, സ്വന്തത്തോട് അപരാധം പ്രവർത്തിച്ച, തെറ്റായ വഴിക്ക് ജീവിച്ചു പോയ, തെറ്റുകുറ്റങ്ങൾ വന്നുപോയ എന്റെ അടിമകളോട് പറയണം, എന്റെ ദാസന്മാരെ ഉണർത്തണം. എന്താണ് ഉണർത്തി കൊടുക്കേണ്ടത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുതേ, നിരാശ അറ്റുപോകരുതേ, പ്രതീക്ഷ തന്നെയായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത്. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായിട്ടും അല്ലാഹു പാപങ്ങൾ അടങ്കലും പൊറുക്കുന്നവനാണ്. അതിന്റെ എണ്ണവും വണ്ണവും അല്ലാഹുവിന് വിഷയമല്ല. യഗ്ഫിറുദ്ദുനൂബ ജമീഅ, കൊട്ടക്കണക്കിന് പാപങ്ങളുണ്ടെങ്കിലും ഒറ്റയടിക്ക് ഒന്നടങ്കം അല്ലാഹു പൊറുക്കുക തന്നെ ചെയ്യും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും ആ അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ ധാരാളം പൊറുക്കുന്നവൻ, കണക്ക് നോക്കാതെ പൊറുത്തു കൊടുത്തരുന്നവൻ, ഇതാണ് ഗഫൂർ എന്ന വാക്കിനർത്ഥം. അവൻ റഹീമാണ്, അവന്റെ കാരുണ്യത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും പരലോകത്ത് മുഅ്മിനീങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുന്നവനാണ്. പരലോകത്തേക്ക് അവരുടെ ആഗമനം പ്രതീക്ഷിച്ച് അവർക്ക് വേണ്ട വിധത്തിൽ കരുണ ചൊരിച്ചു കൊടുക്കാൻ അവൻ തയ്യാറായി നിൽക്കുന്നവനാണ്. അതാണ് റഹീം. അതുകൊണ്ട് അവർ നിരാശപ്പെടരുത്. ഈ റഹീമിനൊന്ന് പരിചയപ്പെടണം. അവൻ എത്രയും എത്രയും ഈ ആയത്ത് വിശദീകരിച്ച് അല്ലാമായി ഇബ്നു കസീർ പറയുന്നുണ്ട്, വഹാദിഹിൽ ആയത്തുൽ കരീമ, ഈ മഹത്വം ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ സൂക്തം. ഇത് ദഅവത്തുൻ, ഇത് ക്ഷണമാണ്, ഇത് വിളിക്കലാണ്. ലി ജമീഇൽ ഉസാതി മിനൽ കഫറത്തി വഗൈരിഹിം, എല്ലാ തെമ്മാടികളെയും ക്ഷണിക്കുകയാണ് അല്ലാഹു, വിളിക്കുകയാണ് അല്ലാഹു. അത് കാഫിറുകളാകട്ടെ, അല്ലാത്തവരാകട്ടെ, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള കുറ്റവാളികളാകട്ടെ, മുശ്രിക്കുകളാകട്ടെ, കാഫിറുകളാകട്ടെ, എല്ലാവരെയും അല്ലാഹു വിളിക്കുകയാണ്. ഇലത്തൗബത്തി വൽ ഇനാബത്തി, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, മടങ്ങാൻ ചാൻസ് ഉണ്ട്, നന്നാകാൻ അവസരമുണ്ട്. അല്ലാഹു നിങ്ങൾ നന്നാകുന്നത് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ട് മാറി നിൽക്കരുതേ, നിങ്ങൾക്ക് തൗബക്കും മടങ്ങാനും ഖേദിക്കാനുമുള്ള അവസരമുണ്ട് എന്നതിലേക്ക് അല്ലാഹു ക്ഷണിക്കാണ്. സമുദ്രത്തിലെ തിരമാലയുടെ പതകൾക്ക് നുരകൾക്ക് സമാനമായ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും, തിരമാലയുടെ പത അതിൻ്റെ നുര നിൽക്കൂല, തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ പത പോലെ ജീവിതത്തിൽ ഉടനീളം പാപങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിലും നിരാശപ്പെടണ്ട. ഈ ആയത്തൊരു വലിയ സംഭവമാണ്. എല്ലാ ആയത്തും വലിയ സംഭവം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഈ ആയത്തിനെ കുറിച്ച്. ഏതായത്? ഇപ്പൊ നമ്മൾ ഓതി അർത്ഥം പറഞ്ഞ ആയത്തിനെ കുറിച്ച്, ഇതിനോളം എനിക്ക് സന്തോഷമുള്ള, മാ ഉഹിബ്ബു അന്നലി ദുനിയാ വമാ ഫീഹാ ബിഹാദിഹിൽ ആയത്തിൽ കരീമ, ദുനിയാവും അതിലുള്ള സകല വിഭവങ്ങളും എനിക്ക് ലഭിച്ചാലും ഞാൻ സന്തോഷവാനാകില്ല,
ഞാൻ തൃപ്തിപ്പെടുകയില്ല. ബിഹാദിഹില്ലായ ഈ ആയത്തിനോളം, ഈ ആയത്ത് അല്ലാഹു എനിക്ക് തന്നു. അതെനിക്ക് മാത്രമല്ല, എൻ്റെ ഉമ്മത്തിനും, ഈ ലോകത്തുള്ള പാപികളായ പാവങ്ങൾക്ക്, അവർക്കൊക്കെ വേണ്ടി അള്ളാഹു തന്ന ഗിഫ്റ്റ്, എന്നെ ഏൽപ്പിച്ചത്, പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ഈ ആയത്തുണ്ടല്ലോ, മാ ഉഹിബ്ബു അന്ന ലിദ്ദുനിയാ വമാ ഫീഹാ. ഈ ആയത്തിനു പകരമായി ദുനിയാവും ഇതിലുള്ള സകല സ്വത്തുകളും അള്ളാഹു എനിക്ക് തന്നാലും ഞാൻ തൃപ്തിപ്പെടുകയില്ല, അതിൽ ഞാൻ സമാധാനിക്കുകയില്ല. അതിലേറെ വലിയ റാഹത്ത്, സന്തോഷം ഈ ഒരു ആയത്ത് കൊണ്ടുണ്ട്. ഇത് അറബ് സമൂഹമാണല്ലോ സഹാബത്ത്, ഈ ആയത്ത് ഓതി കേൾപ്പിച്ച് അവർ കേട്ട് മനസ്സിലാക്കിയപ്പോ, ഫഖാല റജുലുൻ, കേട്ട ഒരു സഹാബി എണീറ്റ് നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാ, വമൻ അശ്റക, അള്ളാഹു എല്ലാം പൊറുക്കും, എന്തോരം പാപുണ്ടെങ്കിലും പൊറുക്കുന്നാളോ പറഞ്ഞത്, വമൻ അശ്റക, ഒരു മുശ്രിക്കായ ആളാണെങ്കിലോ അയാൾക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? ഫസഖത്ത റസൂലുള്ളാ, നബി തങ്ങളൊന്നും മിണ്ടിയില്ല. സ്വന്തം അഭിപ്രായം പറയാൻ പറ്റൂലല്ലോ, ഒന്നും മിണ്ടിയില്ല, കുറച്ച് സമയം സൈലന്റ് ആയി നിന്നു. അള്ളാഹുവിന്റെ ഇടപെടൽ വന്നു, വഹയി വന്നു. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അധികം വൈകാതെ അടുത്ത നിമിഷം തങ്ങൾ പറഞ്ഞുകൊടുത്തു, അലാ, അറിഞ്ഞുകൊള്ളുക, വമൻ അശ്റക, മുശ്രിക്കിനും എല്ലാവർക്കും ഈ ആയത്തിന്റെ ആനുകൂല്യം കിട്ടും. ഒരു ഡിമാൻഡ് ഉള്ളു, തൗബ ചെയ്യണമെന്ന് മാത്രം, നന്മയിലേക്ക് മടങ്ങി വരണം എന്ന് മാത്രം. ഈ ആയത്ത്, ഇതിന്റെ ആശയം സന്ദർഭോചിതമായി പല ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഈ ആയത്ത് എത്ര കുറ്റുണ്ടെങ്കിലും എത്ര പാപുണ്ടെങ്കിലും നിരാശപ്പെടരുതേ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, റഹ്മത്തിൽ നിന്ന്, അവന്റെ റഹീം എന്ന ഗുണത്തിൽ നിന്ന് നിങ്ങൾ പിടിവിട്ടു പോകരുതേ, അവിടെ പിടിച്ചു നിന്നോളണം എന്നുള്ള ഈ ആയത്ത്, ഇത് പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും അവസരോചിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഒരു സന്ദർഭം ഹദീസിൽ കാണാം, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൈഖുൻ കബീർ, പുണ്യ നബിയുടെ തിരുസവിധത്തിൽ ഒരു പടുവൃദ്ധനായ മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പ്രായാധിക്യം വിവരിക്കുകയാണ് റിപ്പോർട്ടകൻ, സഹാബി വിവരിക്കുകയാണ്, പുരികമൊക്കെ വളർന്നിട്ട് അത് കണ്ണിൻമീതെ വീണ് പോയിട്ടുണ്ട്. സാധാരണ വയസ്സന്മാർക്ക് ചെവിയുമ്പോൾ കുറച്ച് വലിയ മുടിയൊക്കെ ഉണ്ടാവും, പുരികം വലുതായിട്ടുണ്ട്. ഇതെന്തായിട്ടുണ്ട്? കണ്ണിനെ മറക്കും വിധം കണ്ണിനെ മീതെ വീണ് പോയിട്ടുണ്ട് പുരികം. ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഒരു ഊന്നുവടിയിൽ കുത്തിപ്പിടിച്ച് കുനിഞ്ഞുകൂടി തിരുസവിധത്തിൽ തങ്ങളുടെ മുന്നിലേക്ക് ഈ പടുവൃദ്ധൻ വന്നു നിന്നു. എന്നിട്ടോ ഹത്താ ഖാമ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അവസ്ഥയിൽ വന്ന് ആ വടി കുത്തിപ്പിടിച്ച് തങ്ങളുടെ മുന്നിൽ നിന്നു. ഇരുന്നില്ല, ഇരുന്നിട്ട് ഇദ്ദേഹം ഒരു സംശയം ചോദിക്കുക, യാ റസൂലല്ലാ അറഅയ്ത റജുലൻ അമിലദ്ദുനൂബ കുല്ലഹാ, നബിയെ ഒരാളെക്കുറിച്ച് ഫത്വ ചോദിക്കാൻ വന്നതാ, ഒരാളെക്കുറിച്ച് ചോദിച്ചു പഠിക്കാൻ വേണ്ടി വന്നതാണ്, ആ ആളുടെ ആളെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഉത്തരം കേട്ടിട്ട് പഠിച്ചിട്ട് പോകണം. ഈ ആള് എന്താണ് ആള്? അമിലദ്ദുനൂബ കുല്ലഹാ, ആ വ്യക്തി എന്തൊക്കെ കുറ്റങ്ങളുണ്ടോ എല്ലാം ചെയ്തിട്ടുണ്ട്, കൊലപാതകം ചെയ്തിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, അപരന്റെ ധനം കൈയിട്ട് വാരി അപഹരിച്ചിട്ടുണ്ട്, ഏഷണിയും പരദൂഷണവും പറഞ്ഞിട്ടുണ്ട്. അമിലദ്ദുനൂബ കുല്ലഹാ യാ റസൂലല്ലാ, ഒരു വ്യക്തി എല്ലാ കുറ്റവും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ലൗ ഖുസിമത് ഖതിയതുഹു അലാ അഹ്ലിൽ അർളി ലഅഹ്ലകതുഹും ജമീഅ, ഈ ഒരൊറ്റ വ്യക്തി ചെയ്ത കുറ്റം ഭൂനിവാസികൾക്കൊക്കെ വിഹിതിച്ചു കൊടുത്താൽ, ലഅഹ്ലകതുഹും ജമീഅ, എല്ലാവർക്കും നരകത്ത് പോകാൻ മാത്രം അതുണ്ടാവും.
സംഗതി ഒന്ന് പർവ്വതീകരിച്ച് പറഞ്ഞതാണെങ്കിലും എല്ലാ കുറ്റവും ചെയ്ത ഒരാള് അലഹൂമിൻ തൗബത്തിൻ യാ റസൂലല്ലാ, ഈ വ്യക്തിക്ക് മടങ്ങാൻ അവസരമുണ്ടോ? അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ തങ്ങളെ? ഇതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യം വാലുപൊക്കി അറിയാലോ എന്തിനാണെന്ന്. ഇതുപോലെ ഈ ചോദ്യം കേട്ടപ്പോ തങ്ങൾക്ക് തിരിഞ്ഞു, ഇത് വേറെ ആരെ കുറിച്ചുമല്ല, ഇയാളെ കുറിച്ച് തന്നെയാണ്. അങ്ങനല്ല, ഫത്വ ചോദിക്കുമ്പോൾ ഉസ്താദിന്റെ റൂമിൽ വന്നിട്ട് ഉസ്താദ് ഒരു സംശയം ഉണ്ട് ഒരാള് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. സംഗതി അവൻ തന്നെ ആയിരിക്കും അത് സംഗതി പരസ്യമായിട്ട് പറയാനുള്ള വിഷമം കൊണ്ട് ഒരാള് അങ്ങനെ പറഞ്ഞാ മതി കേട്ടോ. ഇത് പള്ളിയിലച്ഛന്റെ കുമ്പസാരം പോലെ ഞാൻ തെറ്റ് ചെയ്തു ഇവിടെ വെച്ച് ഇത്ര തവണ എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇസ്ലാം വിലക്കിയിട്ടുണ്ട് കുറ്റം ചെയ്താൽ അത് മറച്ചു വെക്കണം, അതൊരു മര്യാദ. കുറ്റം പരസ്യമാക്കൽ ഡബിൾ കുറ്റം. അങ്ങനെയുണ്ട്, ഞാനൊരു കുറ്റം ചെയ്തു, ഇനി ഒരാൾ വന്ന് നീ അങ്ങനെ കുറ്റം ചെയ്തു അത് ഇല്ല എന്നോണ പറയണമെന്നാ. ഏയ് പോലീസ് ചോദിക്കുമ്പോ നോണ അറിയണ്ട, നല്ല ഇടി കിട്ടും. മുഅ്മിനെ ഞാനൊരു കുറ്റം ചെയ്തു, ഞാനത് മറക്കുക, മറച്ചു വെക്കുക, അങ്ങനെ ചെയ്യേണ്ടത്. അതൊരിക്കലും പരസ്യപ്പെടുത്താം. എനിക്കൊരു കൂട്ടുകാരുണ്ട് അതീവ സത്യസന്ധ, ഒറ്റപ്പാലത്തുള്ള ആള്. ജീവിതത്തിൽ ആ മനുഷ്യൻ കളവ് പറഞ്ഞിട്ടില്ല, എന്റെ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവൻ എന്തെങ്കിലും ഒരു റോങ് ചെയ്ത് ആരെയും ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ പറഞ്ഞോടും. ഇപ്പൊ ഞാൻ ഒരുക്കെ പറഞ്ഞോടു, കളവ് പറയൽ വാജിബായ നിർബന്ധമായ നേരമുണ്ട്, സുന്നത്തായ നേരമുണ്ട്, കറാഹത്തായ നേരമുണ്ട്, ഹറാമായ നേരമുണ്ട്. വാജിബായ നേരം എന്ന് പറഞ്ഞാൽ തൻ്റെ കുറ്റങ്ങളും കുറവുകളും പരസ്യപ്പെടുത്താതിരിക്കലൊരു മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. അവിടെ പറയരുത് എനിക്കതിന് പറ്റൂല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും ഈ വ്യക്തി വന്നിട്ട് ഇങ്ങനെയൊക്കെ വളച്ച് ചോദിച്ചപ്പോഴും തങ്ങൾക്ക് മനസ്സിലായി സംഭവം എന്താ. പുണ്യനബി അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ അസ്ലംത, ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി, കാര്യം പിടികിട്ടി. ഹൽ അസ്ലംത, സഹോദര താങ്കൾ മുസ്ലിമായിട്ടുണ്ടോ? പ്രശ്നത്തിന് പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ഹൽ അസ്ലംത, താങ്കൾ മുസ്ലിമായിട്ടുണ്ടോ? അദ്ദേഹം ഉടനെ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്നക റസൂലുല്ലാ. നിങ്ങൾ ആ പറഞ്ഞ സംഗതി ഇപ്പൊ റെഡി എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പടു വൃദ്ധൻ ഒരു 100 വയസ്സിന്റെ മീതുണ്ടാവും അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി പേടിക്കണ്ട, ഇനി നിങ്ങൾ തുടർന്നുള്ള ജീവിതം കുഴിയിലേക്ക് കാല് നീട്ടി വച്ചേക്കുക, ഇനി എന്തോരണ്ടാവും, എത്രയായാലും ഇനി ബാക്കിയുള്ള ജീവിതം പരമാവധി നന്മ ചെയ്യുകയും പരമാവധി തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പേടിക്കണ്ട. പഠിച്ചവനെ, എൻ്റെ നീണ്ടകാല ജീവിതം അള്ളാഹു എനിക്ക് തന്ന ഒരു നീണ്ട കാലയളവൊക്കെയും വേസ്റ്റായല്ലോ എന്ന സങ്കടവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ ഈ പറഞ്ഞ ഡിമാൻഡ് നിങ്ങൾ പാലിച്ചാൽ അതെന്താ, ഇപ്പൊ നിങ്ങൾ മുസ്ലിമായി, ഇനി തുടർന്ന് അങ്ങോട്ട് ആവുന്നത്ര നന്മ ചെയ്യുക, പരമാവധി തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. ഈ ഡിമാൻഡ് നിങ്ങൾ അംഗീകരിച്ച് അത് നടപ്പിലാക്കിയാൽ നിങ്ങളുടെ പഴയകാല അപരാധങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, ഹറാമുകൾ, അതൊക്കെയും അള്ളാഹു നിങ്ങൾക്ക് ഗുണമാക്കി തരം മറിക്കും. ഇയാള് കള്ളുടിച്ചത് സ്വലാത്തില്ലേ കൂലി, പെണ്ണ് പിടിച്ചതിന് ദാനം ചെയ്ത കൂലി. പഠിച്ചവൻ അങ്ങനെയൊക്കെ ഉണ്ടാവൂ, സ്വഹീഹായ ഹദീസാണിത്. നിങ്ങൾ ചെയ്ത് കാണിച്ചു കൂട്ടിയ തെറ്റുകുറ്റങ്ങളൊക്കെയും അല്ലാഹു നന്മകളാക്കി തരം തിരിക്കും സഹോദര എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് അത് വിശ്വസിക്കാനായില്ല. കാല വദാരത്തി വഫജാരത്തി യാ റസൂലല്ലാ, എന്റെ തെമ്മാടിത്തരങ്ങളും ആറാമ്പറപ്പൊക്കെ അല്ലാഹു നന്മയാക്കുന്നു, അങ്ങനെ ഉണ്ടാവോ? فقال തങ്ങൾ കൊടുത്തു മറുപടി, നഅം വഹദാറതക വഫജാറതക, നിന്റെ തെമ്മാടിത്തരങ്ങളൊക്കെയും നിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെയും അല്ലാഹു നന്മയാക്കി തരം തിരിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അതൊക്കെ നാളെ മഹ്ശറയിൽ നിങ്ങളുടെ നന്മയുടെ തട്ടിൽ വരിക തന്നെ ചെയ്യും. ഇത് കേട്ടപ്പോ ഫഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. വല്യരുന്നാള് വന്ന സന്തോഷത്തോടെ തക്ബീർ ഉറക്കെ മുഴക്കിക്കൊണ്ട് തന്റെ ഊന്നുവടിയിൽ പയ്യെ പയ്യെ നടന്നുപോയിട്ട് സഹാബത്ത് പറയുന്നു, ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ
സന്തോഷാധിക്യത്താൽ അദ്ദേഹം തക്ബീർ മുഴക്കിക്കൊണ്ടിരുന്നു. ഇത് ഹദീസ് മാത്രല്ല ട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആശയം പറഞ്ഞത് തന്നിഷ്ടപ്രകാരം പറഞ്ഞതല്ല, ഖുർആനിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. ഇതൊരു പുതുമണ്ടല്ല, കേൾക്കുമ്പോ അങ്ങനെയൊക്കെ പണ്ടാവോന്ന്. ഖുർആനിലുണ്ട് ഈ സംഭവം. ഏത് സംഭവം? തെമ്മാടിത്തരങ്ങളൊക്കെയും അള്ളാഹു സുഹൃതങ്ങളാക്കി മാറ്റി തിരുത്തും, തെറ്റുകുറ്റങ്ങളൊക്കെയും അള്ളാഹു ഹസനത്താക്കി പരിവർത്തിപ്പിക്കുമെന്ന് അല്ലാഹു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിന്റെ 68 മുതൽ 70 വരെ, അതല്ല ഒരുപാട് ആയത്തുകളുണ്ട്. ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ ദാസന്മാര്, അങ്ങനെ ഖുർആൻ പറയുന്നത്. റഹ്മാന്റെ ദാസന്മാര്, ഈ റഹ്മത്ത് ചേർത്തിട്ട് പറഞ്ഞ ആ റഹ്മാന്റെ അടിമകള്, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ ഗുണഗണങ്ങൾ, അവരുടെ നന്മകൾ, സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ ഓരോ ഗുണങ്ങൾ ആ കൂട്ടത്തിൽ കാണ وَمَنْ يَفْعَلْ ذَٰلِكَ يَلْقَ أَثَامًا يُضَاعَفْ لَهُ الْعَذَابُ يَوْمَ الْقِيَامَةِ وَيَخْلُدْ فِيهِ مُهَانًا. കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകളുടെ ഗുണമെന്താ? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറാ, അള്ളാഹുവിനോടൊപ്പം അവർ വിളിക്കുകയില്ല, വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. ഇലാഹൻ ആഖറ, മറ്റൊരു ദൈവത്തെ അള്ളാഹന്റെ കൂടെ ആരും വിളിക്കൂല എന്നല്ല ട്ടോ. അടിതെറ്റി വീണപ്പോ എന്റെ അമ്മോന്ന് പറഞ്ഞു, എടോ നീ മുശ്രിക്കായി, അല്ലെങ്കിൽ അത്ഭുതമുള്ള നേരത്ത് പറഞ്ഞു എന്റെ വാപ്പോ എന്ന് പറഞ്ഞു, ഏ അള്ളാഹനെ വിളിക്കണ്ട്, വാപ്പാനെ വിളിച്ചു, നീ ഔട്ട്, തൗഹീദിൽ നിന്ന് ഔട്ട്. ഇങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സൃഷ്ടികൾ നമ്മൾ വിളിക്കലില്ലേ ദൈവമാണെന്ന കൺസെപ്റ്റില്, അത് മനുഷ്യനെ വിളിച്ചാലും കല്ലിനെ വിളിച്ചാലും മരത്തെ വിളിച്ചാലും ഗോളങ്ങളെ വിളിച്ചാലും ഏത് സൃഷ്ടിയെ വിളിച്ചാലും ശിർക്കാണ്. വലാത്തതു മഅല്ലാഹി അഹദ, ഒരാളെയും വിളിക്കരുത് എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് അള്ളാഹന്റെ കൂടെ വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന കൺസെപ്റ്റിൽ വിളിക്കരുത് എന്നാണ്. ഇഷ്ടപ്പെട്ട് നമ്മൾ വേദനിക്കുമ്പോ ഉമ്മ എന്ന് പറയുമല്ലോ, നല്ല വേദന ഉണ്ടാവും ഉമ്മ എന്ന് പറയും, അതിന് ഡേഞ്ചർ ഒന്നുമില്ല. അത് ആ സ്നേഹം കൊണ്ട് വിളിക്കുമ്പോ ഒരു ആശ്വാസം. അത് നബിയെയും വിളിക്കാലോ. സഹീഹുൽ ബുഖാരി അദബുൽ മുഫ്രദിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മുത്തബിഉ സുന്ന എന്നാണ് ആ സഹാബിയുടെ പേര്. ഇത് മുത്തബിഉ സുന്ന, സുന്നത്ത് അത്രമാത്രം ജീവിതത്തിൽ പകർത്തിയ ഒരു സഹാബി വേറെല്ലാന്ന്. ആരാധനകളിൽ മാത്രല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന മകൻ അബ്ദുല്ലാ എന്ന സഹാബി തങ്ങൾ നടക്കുമ്പോ പിന്നാലെ പിറകില് പോകുമ്പോ തങ്ങൾ ചവിട്ടിയെടുത്ത് നോക്കി ചവിട്ടുന്നു. അതിൽ പ്രത്യേക സുന്നത്തുണ്ടോ? തങ്ങൾ ആ മരുഭൂമിയിലൂടെ മണലാരുണ്യത്തിലൂടെ നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ ഷെരീഫായ കാൽപാദം തട്ടിയിടത്ത് തന്റെ കാല് തട്ടട്ടെ എന്നൊരാശ കൊണ്ട് നബി പറഞ്ഞിരുന്നു, ഡാ അബ്ദുള്ള ഞാൻ ചവിട്ടി കൊടുത്ത് ചവിട്ടിക്കോ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത്ര സുന്നത്ത് നബിയുടെ ജീവിതം, നബിയുടെ ചര്യകൾ ജീവിതത്തിൽ പകർത്തുന്ന ഇബ്നു ഉമർ എന്ന സ്വഹാബി, കാലിന് വേദന വന്നു, കാലിന് വേദന വന്ന് സഹിക്കാൻ വയ്യ, പെയിൻ കില്ലർ ഗുളികയൊന്നും കുടിക്കാനില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ എന്താ ഇപ്പൊ ചെയ്യാ? അപ്പൊ അടുത്തിരിക്കുന്ന സ്വഹാബി പറഞ്ഞു, നീ അഹബുന്നാസിനെ വിളിച്ചോ, ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ട ആളങ്ങട്ട് വിളിച്ചോ, അപ്പൊ ഒരു ആശ്വാസം കിട്ടും. ഫഖാല യാ റസൂലല്ലാ, വേദനിക്കണ നേരത്തെ ആ വേദന സുഖപ്പെട്ടു. ഇഷ്ടപ്പെട്ട ദൈവത്തെ വിളിക്കാനല്ല, ദൈവത്തെ വിളിച്ചാ പോയി, നബിയെ ദൈവമാക്കിയാ പോയല്ലോ. വലിയൊരു വിഷയമാണ്, നമുക്ക് പരത്തി പറയാ. പിന്നെ ചുരുക്കി പറയട്ടെ, അല്ലാഹ് പറഞ്ഞു, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, വേറെ ഒരു ദൈവത്തെ വിളിക്കാത്തവർ, അതേ ശിർക്ക് ചെയ്യാത്തവർ. വലാ യഖ്തുലൂന നഫ്സല്ലതീ ഇല്ലാ ബിൽ ഹഖ്, കൊലപാതകം നടത്താത്തവർ, അള്ളാഹു നിഷിദ്ധമാക്കിയ ശരീരത്തെ ഹനിക്കാത്ത, വധിക്കാത്ത ആളുകളാണ് അള്ളാഹന്റെ റഹ്മാന്റെ ദാസന്മാർ.
വലാ യസ്നൂൻ, ലൈംഗിക വിശുദ്ധിയുള്ളവരാണവർ, വ്യഭിചരിക്കാത്തവരാണവർ. ആര്? അല്ലാഹുവിന്റെ ദാസന്മാർ. എന്നിട്ട് പറയാണ്, വമൻ യഫ്അൽ ദാലിക, ഈ പറയപ്പെട്ട കുറ്റങ്ങൾ ആര് ചെയ്താലും, ഈ പറയപ്പെട്ട അപരാധങ്ങൾ ആര് പ്രവർത്തിച്ചാലും, യൽഖ അസാമ, ആ കുറ്റത്തിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും, കാണേണ്ടി വരും, അതിനുള്ള അടി വാങ്ങേണ്ടി വരും. യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അതിനൊക്കെയും ഇരട്ടി പ്രഹരം ലഭിക്കും, ഇരട്ടി അടി കിട്ടും. വയഖുലുദ് ഫീഹി മുഹാന, എന്നെന്നും നിന്ദ്യതയോടെ നിസാരന്മാരായി നാണം കെട്ട് നരകക്കുഴിയിൽ നിത്യവാസികളായി കഴിയേണ്ടി വരികയും ചെയ്യും. എന്താ പറഞ്ഞത്? അള്ളാഹന്റെ അടിമകള്, റഹ്മാനായ റബ്ബിന്റെ ഇബാദുകള് ശിർക്ക് ചെയ്യാത്തവരാണ്, കൊലപാതകം നടത്താത്തവരാണ്, വ്യഭിചാരം നടത്താത്തവരാണ്. ഇപ്പണിയൊക്കെ ചെയ്തവർക്ക് അതിനുള്ള കുറ്റത്തിനുള്ള അടി കൊള്ളേണ്ടി വരും. ഖിയാമത്ത് നാളിൽ ഇരട്ടി അടി കിട്ടും, നിന്ദ്യരായി നരകത്ത് കിടക്കേണ്ടി വരും. ഇത് പറഞ്ഞിട്ട് അള്ളാഹു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വഹിയ നിർത്തിയില്ല. തൊട്ടടുത്ത ആയത്ത്, തൊട്ടടുത്ത ആയത്ത്, ഇല്ലാ മൻ താബ വ ആമന വ അമില സാലിഹ فَأُولَئِكَ يُبَدِّلُ اللَّهُ سَيِّئَاتِهِمْ حَسَنَاتٍ وَكَانَ اللَّهُ غَفُورًا رَّحِيمًا. എത്ര വലിയ കുറ്റങ്ങളാണ് എന്ന് പറഞ്ഞത്! ഇതൊന്നും ഇല്ലാത്തവരാണ് റഹ്മാന്റെ അടിമകൾ. ഇത് ചെയ്താൽ അടിയിട്ടും നിത്യവാസികളായി നരകത്ത് കിടക്കേണ്ടി വരും, നിന്ദ്യന്മാരായിട്ട് എന്ന് പറഞ്ഞിട്ട്, ഇല്ലാമൻ താബ, ഖേദിച്ച് മടങ്ങിയവർ ഒഴികെ, വ ആമന, എന്നിട്ട് ഈമാൻ ക്ലിയർ ആക്കിയ ആളുകൾ, എന്നിട്ട് വഅമില സാലിഹ, മൂന്ന് ഡിമാൻഡ്. ഇതൊക്കെ ചെയ്തവരാണെങ്കിലും റഹ്മാന്റെ അടിമയാകാം, റഹീമിന്റെ അടിമയാകാം. മൂന്ന് ഡിമാൻഡ് പാലിച്ചാൽ മതി. ഇതിപ്പോ ഇത്ര ആദ്യം ആ ഓതി വെച്ച ആയത്തും അതിന്റെ അർത്ഥം കേൾക്കുമ്പോൾ എന്ത് തോന്നും? അല്ലാഹു റഹ്മാന്റെ അടിമകളിൽ മെമ്പർഷിപ്പ് ഈ കുറ്റമൊക്കെ ചെയ്തവർക്ക് ഉണ്ടാവൂല അല്ലേ, കിട്ടൂല അല്ലേ എന്നൊരു സംശയം വരും. അല്ലാഹു ആ ഒരു സംശയത്തിന് നിവാരണം നടത്തുകയാണ്. പേടിക്കണ്ട, ഇതൊക്കെ വന്നാലും മൂന്ന് ഡിമാൻഡ് പാലിച്ചാൽ, ഇല്ലാമൻ താബ, നിഷ്കളങ്കമായ തൗബ, വ ആമന, ക്ലിയർ ആയ ഈമാന്. അതിനുള്ളപ്പോ നമ്മൾ വെള്ളിയാഴ്ച പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ അല്ലേ, എല്ലാ കലർപ്പൊക്കെ പോയി കിട്ടാൻ. ക്ലിയർ ആയ ഈമാന്, വഅമില സ്വാലിഹ, തുടർന്നങ്ങോട്ട് സൽക്കർമ്മങ്ങളോടുകൂടിയുള്ള ജീവിതം. ഇതുണ്ടെങ്കിൽ, ഇതുണ്ടെങ്കിൽ ഈ മൂന്ന് ഡിമാൻഡ് പാലിച്ചാൽ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, ആ കൂട്ടരുടെ തെമ്മാടിത്തരങ്ങളെ, തിന്മകളെ അല്ലാഹു തരം മറിക്കും. യുബദ്ദിലു, തരം മറിക്കും. സയ്യിആതിഹിം, അവരുടെ ആറാമ്പറപ്പുകളെ, അവരുടെ അപരാധങ്ങളെ, അവരുടെ കൊടും തെമ്മാടിത്തരങ്ങളെ അല്ലാഹു തരം മറിക്കും. എന്തായി തരം മറിക്കും? ഹസനാത്, സൽക്കർമ്മങ്ങളാക്കി തരം മറിക്കും. എന്തുകൊണ്ട്? വക്കാനല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു വല്ലാതെ പൊറുക്കുന്ന റഹീമാണ്, റഹീമാണ് അല്ലാഹു. നോക്കൂ നിങ്ങൾ, ഖുർആനാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ പിന്നെ അങ്ങോട്ട് നന്നായി ജീവിച്ചാലും കഴിഞ്ഞ കാലത്തെ പാപങ്ങളൊക്കെ അല്ലാഹു നന്മകളാക്കുന്ന, അങ്ങനെയാണ് സജ്ജനങ്ങളെ ഇബിലീസ് പാപം ചെയ്യാൻ വിടൂല എന്നാണ്. സജ്ജനങ്ങളെ ഇബിലീസ് പാപം ചെയ്യാൻ വിടൂല, നന്മ ചെയ്യിപ്പിക്കുന്നു. ഖുർആൻ ഓതി അങ്ങനെ ഇരിക്കുകയാണ്, അവിടെ ഓതി ഇരുന്നോട്ടെ, അത് പഴപ്പിക്കണ്ട. ഇബിലീസ് അങ്ങനെ തീരുമാനിക്കുന്നു. സുബൈക്കും അങ്ങനെ ഉറങ്ങിപ്പോയാൽ ഇബിലീസ് ഒന്ന് വിളിച്ചോണ്ട്, ഏയ് എണീക്ക് എണീക്ക്, ഉറങ്ങല്ലേ ഉറങ്ങല്ലേ. അങ്ങനെ അതെന്താ? ഇബിലീസ് ഒന്ന് താരാട്ട് പാടി സജ്ജനങ്ങളിൽ പെട്ട സൽവൃത്തനായ വ്യക്തിയെ ഒരു ദിവസം അങ്ങനെ ഉറക്കിയെന്ന് വെച്ചാല്
എങ്ങാനും ജമാഅത്താണ് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാല് പിന്നെ എണീറ്റ് നിന്നൊരു ഒറ്റ കരച്ചിൽ, എൻ്റെ റബ്ബേ എത്ര വർഷങ്ങളായി ഞാൻ സുബൈ ജമാഅത്ത് മുടക്കാതെ പോകുന്നുണ്ട് അല്ലാ എന്നും പറഞ്ഞിട്ട് തേങ്ങിയിട്ട് കണ്ണുനീരങ്ങട്ട് വന്നിട്ട് കരൾ ഉരുകിയിട്ടുണ്ട് ഒരു കരച്ചില്. ആ കരച്ചിലോടുകൂടി ഇയാൾ എവിടെ എത്തുന്നറിയോ, 1000 ജമാഅത്തിന് കൂടിയ കൂലി ഈ ജമാഅത്ത് നഷ്ടപ്പെട്ടുകൊണ്ടാണ് കിട്ടുന്നു. മനസ്സിലായില്ല, ഇങ്ങനൊരു സംഭവമുണ്ട്. അല്ലാഹ്ക്ക് ഈ അബദിന്റെ വിനയുള്ള മനസ്സാ, ഞാനെന്ന മഹാൻ ഏത് കൊടും ചൂടത്തും ശക്തമായ പേമാരിയിലും മുടങ്ങാതെ സുബഹി ജമാഅത്തിന് എത്തുന്ന മഹാനാൻ. അവൻ ഇബിലീസ കഴിഞ്ഞു, അവൻ ഇബിലീസ കഴിഞ്ഞു. പഠിച്ചോനെ, ഞാൻ അങ്ങനെ ചെയ്തു നോക്കുന്നുണ്ട്, വന്നു നോക്കുന്നുണ്ട്, കബൂലാക്കണേ അല്ലാ. ആ പരുവത്തിൽ വരുന്നതിനാണ് മാർക്കുള്ളത്. അപ്പോ ഇബിലീസ് കുറ്റം ചെയ്യിപ്പിക്കൂല, എന്താ കാരണം? ആ കുറ്റത്തെ അല്ലാഹു നന്മയാക്കി പരിവർത്തിപ്പിക്കുകയും ഓർഡിനറി ലോക്കൽ ടൈപ്പില് സാദാ സീതാ മട്ടത്തില് ചെയ്യുന്നതിനേക്കാൾ വലിയ ഒരു വിലയും നിലവാരവും ആ ഹസനത്തിന്റെ ഭാരവും ആ ഭാഗത്ത് കൂടുമെന്നതിനാൽ പിശാജ് സജ്ജനങ്ങളെ കൊണ്ട് അത്തരക്കാരെ കൊണ്ട് പാപം ചെയ്യിക്കൂല. ഒരുപാട് ഉദാഹരണമുണ്ട് ചരിത്രത്തിൽ ഇതിന്, ഇപ്പൊ പറയാൻ സമയമില്ല. എന്താകട്ടെ, ഇതൊരു പരമ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മിനിങ്ങളെ, റഹീമിനെ പരിചയപ്പെട്ടിട്ട് വേണം നമുക്ക് മരിക്കാൻ. അതിനു മുമ്പ് മരിക്കരുത് കേട്ടോ, അല്ലാ കാക്കട്ടെ അതിനു മുമ്പുള്ളൊരു മരണം. റഹീമായ ഈ ഫാത്തിഹിൽ ഇങ്ങനെ ബിസ്മിലൊക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, ഇങ്ങനെ ഓതിപ്പോയാൽ പോരാ. ഈ റഹീമായ അള്ളാനെ ശരിക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വേണം മരിക്കാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. قال رسول الله صلى الله عليه وسلم لا يموتن احدكم നിങ്ങളിൽ ഒരു കുട്ടിയും മരിക്കരുത്, നിങ്ങളിൽ ഒരാളും മരിക്കാൻ പാടില്ല. ഇല്ലാ വഹുവ യുഹ്സിനുൽ നബില്ലാ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം നന്നാക്കാതെ, അവന്റെ റഹ്മത്തിനെ കുറിച്ച് ഉത്ബുദ്ധരാകാതെ, അവന്റെ റഹീം എന്ന ഗുണം എന്താണെന്ന് പഠിച്ചറിയാതെ നിങ്ങൾ ഒരാളും മരിക്കരുതേ. അത് പഠിച്ചറിഞ്ഞാലോ മരിക്കാനൊരു പേടി ഉണ്ടാവില്ല. അത് പഠിച്ചറിഞ്ഞാല് മരിക്കാന് ഒരു പേടി ഉണ്ടാവില്ല, ഒരു വേജാറും ഉണ്ടാവില്ല. മഹാനായ സ്വഹാബി വര്യൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശാബിൻ വഹുവ ഫിൽ മൗത്ത്, ഒരു ചെറുപ്പക്കാരനായ യുവാവായ സ്വഹാബി രോഗം പിടിപെട്ട് മരണാസന്നനായി കിടപ്പിലാണ്. തങ്ങളും ഞങ്ങളും അങ്ങോട്ട് കടന്നു ചെന്നു. ആ ചെറുപ്പക്കാരനായ സ്വഹാബി മരിക്കാൻ പോവാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ആ കിടപ്പിലായ ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ തലഭാഗത്ത് ചെന്ന് ചോദിച്ചു, കൈഫത്ത് ജിദുക, സലാം പറഞ്ഞു. അദ്ദേഹം ഇടറിയ സ്വരത്തിൽ ക്ഷീണുണ്ടെങ്കിലും നബി തങ്ങളുടെ സലാം മടക്കി. തങ്ങൾ ചോദിച്ചു, കൈഫത്ത് ജിദുക, എങ്ങനെയുണ്ടടാ അവസ്ഥ, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് കൈഫത്ത് ജിദുക, നിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? فقال ارجو الله واخاف ذنوبي يا رسولേ, എന്റെ പാപങ്ങൾ എമ്പാടുമുണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഒരുപാട് ഞാൻ ചെയ്തവനാണെങ്കിലും നബിയേ, അർജുല്ലാ, അല്ലാഹു റഹീം എന്ന് അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഭാഗങ്ങളിൽ ആവർത്തിച്ച് അല്ലാ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഞാൻ റഹീമാണ്, ഞാൻ റഹീമാണ്, പരലോകത്ത് ഞാൻ അധികം ഗുണം ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണെന്ന്. അങ്ങനത്തെ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ നബിയേ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇതാ പറഞ്ഞ മറുപടി. അവിടെ വേദന ഉണ്ട്, ഇവിടെ വേദന ഉണ്ട്, അതൊന്നല്ല പറഞ്ഞത്. കാര്യം പാപങ്ങളെ കാര്യത്തിൽ, കുറ്റങ്ങളെ കാര്യത്തിൽ പേടിയൊക്കെ ഉണ്ടെങ്കിലും അർജുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പ്രതീക്ഷ ഉണ്ട് നബിയെ. ഇത് കേട്ടപ്പോ പറഞ്ഞു, ഈ ഒരു മൂമെന്റിൽ, ഈ ഒരു ഘട്ടത്തില്, ഈ ഒരു അവസരത്തില്, ഈ ഒരു മനോഗതി, മെന്റാലിറ്റി, ഈ ഒരു മനസ്സ് ആർക്കുണ്ടോ, ആ ആളുകളൊക്കെയും രക്ഷപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു അവരെ പൊതിയുക തന്നെ ചെയ്യും. ഈ ചെറുപ്പക്കാരനും അത് അല്ലാഹു നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു മൈൻഡ് ഉണ്ടോ, ഉറപ്പാണ്.
റഹീമായ അള്ളാഹനെ ഈ ചെറുപ്പക്കാരൻ പരിചയപ്പെട്ടു. അവർക്ക് മരിക്കുമ്പോ പേടി ഉണ്ടാവൂല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മരണാസന്നരായ ഘട്ടത്തിലെ അവിടത്തെ പ്രിയപ്പെട്ട ഭാര്യ പൊട്ടിക്കരയാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കരയാൻ തുടങ്ങി. കരയുന്നത് കണ്ടപ്പോ മഹാനായ സ്വഹാബി പറഞ്ഞു, എടി പെണ്ണേ, ഞാൻ സന്തോഷിക്കുന്ന ഈ വേളയിൽ, ഞാൻ സമാധാനിക്കുന്ന ഈ വേളയിൽ എന്റെ സമാധാനം കെടുത്താൻ വേണ്ടി, എന്റെ സമാധാനം തകർക്കാൻ വേണ്ടി നീ കരയരുത് പെണ്ണേ. ഞാൻ ഇപ്പൊ റാഹത്തിലും സന്തോഷത്തിലുള്ള നേരത്ത് നീ കരഞ്ഞിട്ടത് കൊളാക്കല്ലേ. എന്താ എന്താ നിങ്ങളെ സന്തോഷം? ഉടനെ പറഞ്ഞു, വഹദൻ നൽഖല്ലഹിബത മുഹമ്മദൻ വഅസ്ഹാബഹു. റഹീമായ അള്ളാഹുവിന്റെ അരികിലേക്കാണ് ഞാൻ പോകുന്നത്. അവന്റെ കരുണയുടെ 99 ഭാഗവും അവൻ എടുത്ത് അവൻ കാത്തിരിക്കുകയാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെയും നമ്മുടെ മുമ്പ് മരിച്ചുപോയ അവിടത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തിൻ്റെയും അരികിലേക്ക് ഞാൻ വിരുന്നു പോവാണ് പെണ്ണേ. വഹദൻ നാളെ നൽഖൽ അഹിബത്ത എന്റെ ആത്മമിത്രങ്ങളെ ഞാൻ കാണുമല്ലോ. മുഹമ്മദൻ വഅസ്ഹാബഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെയും സഹാബത്തിൻ്റെയും അടുത്തേക്കല്ലേ ഞാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഈ രംഗം വഷളാക്കരുതേ. ഇതെന്തുകൊണ്ടാ പറയാൻ പറ്റിയത്? എന്തുകൊണ്ടാ പറയാൻ പറ്റിയത്? അർറഹ്മാനി റഹീം ക്ലിയർ ആയിട്ട് ഓതി. അക്ഷരസ്ഫുടതയല്ല, അതിൻ്റെ ആശയം കൽബിൽ ഉൾക്കൊണ്ട് ഓതി. ആ ഓത്ത് തുടർന്നപ്പോൾ അള്ളാഹു ആ ഘട്ടത്തിൽ അതിന് അവസരം കൊടുത്തു. നമുക്കും ഇൻഷാല്ലാ കിട്ടണം, ഇൻഷാല്ലാ നമുക്കും അത് കിട്ടണം. അത് കിട്ടും, അതിന് വലിയ ഇൽമൊന്നും വേണ്ട കേട്ടോ. കുറെ കിതാബ് ഓതി, കുറെ വഴന്നറിയണം, ഒയിലിയരാകെ ഒരുപാട് വിവാദത്തുള്ള. ഇപ്പൊ ഞാൻ എൻ്റെ ഓർമ്മ, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു എൻ്റെ നാടിൻ്റെ അടുത്ത്, ആത്മസുഹൃത്തിന്, സുഹൃത്തെന്ന എൻ്റെ പ്രായമൊന്നും അല്ല, അദ്ദേഹത്തിന് ഒരു 10, 60, 62, 63 വയസ്സൊക്കെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. ആരോഗ്യമുള്ള കാലത്തൊക്കെ എപ്പോഴും പറയാം, റഹ്മാനായ അല്ല കാക്കട്ടെ, അല്ല റഹ്മാനായ അല്ല കാക്കട്ടെ, അല്ല കാക്കട്ടെ എന്നല്ല പറയാം, റഹ്മാനായ അല്ല കാക്കട്ടെ, ഇതിങ്ങനെ പറയും. അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുക. പറയുമ്പോൾ ഒരു കൊച്ചു കൂരുണ്ട്, 2 മക്കളുണ്ട് 2 പെൺമക്കളുണ്ട്, മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞു, കടമൊന്നും തീർന്നില്ല. കടം തീരാതെ വന്നപ്പോൾ ഈ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പ ഇനി അത് തീർക്കുന്നു, നിങ്ങൾ കാത്തിരിക്കണ്ട കേട്ടോ, ബാപ്പാനെ കുഴിയിൽ വെക്കുന്നതിൻ്റെ മുമ്പ് മക്കളത് തീർത്തേക്കണം, നിങ്ങൾക്ക് കിടക്കാനൊരു കിടപ്പാട് ഉണ്ടാക്കാൻ വേണ്ടി കടം വന്നതാണ് എന്നൊക്കെ അവരെ ഉപദേശിച്ചു ആരോഗ്യമുള്ള കാലത്ത്. പിന്നെയാണ് ക്യാൻസർ വരുന്നത്. അന്നനാളം ആകെ വ്യാപിച്ചു, അത് ലെൻസിലേക്ക് കയറി പിടിച്ചു. മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പം മക്കൾ ഇതിങ്ങനെ സ്വകാര്യമാക്കിയൊക്കെ ഇങ്ങനെ വെക്കുകയായിരുന്നു. ഒരു ദിവസം ആ റിപ്പോർട്ടൊക്കെ പാടെടുത്തിട്ട് നോക്കിയിട്ട് അറിയുന്ന ഒരാൾക്കാണ് കാണിച്ചു കൊടുത്തു. സംഗതി അദ്ദേഹത്തിന് മനസ്സിലായി. തൊട്ടടുത്ത് ഒരാൾ വലിയ ഒരു ക്യാൻസർ ബാധിച്ചെന്നെ തൊട്ട അയൽവക്കത്ത് വേറൊരാൾ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, അദ്രഹ്മാനെ നീ നടന്നോ, പിന്നിൽ ഞാൻ വരൂട്ടോന്ന്. അത് കഴിഞ്ഞൊരാഴ്ച അദ്രഹ്മാനെ നാൾ മരിച്ചു. മരിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, ദേ ഞാൻ പോകും, ഞാൻ ഈ അസുഖത്തിൽ ഇനി ബാക്കിയാവില്ല, എനിക്കൊരൊറ്റ വസീയത്താ പറയാനുള്ളത്, എന്നെ നിങ്ങൾ റാഹത്തായിട്ട് യാത്രയാക്കണം, ഇവിടെ അപശബ്ദങ്ങളും കരച്ചിലും പിഴിച്ചിലും ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഞാൻ റഹ്മാനായ അള്ളാഹിൻ്റെ അടുത്തേക്കാണ് പോണത്. നോക്ക് ആലോചിച്ച് നോക്ക്, നിങ്ങൾ പറയാൻ ആ നേരത്തെ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു അപാരമായ തൗഫീഖല്ലേ. ഞാൻ റഹ്മാനു റഹീമായ അള്ളാഹിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, നിങ്ങളായിട്ടത് വഷളാക്കരുത്, എൻ്റെ യാത്ര നല്ലൊരു സെൻഡ് ഓഫ് എനിക്ക് തരണം എന്ന് പറയാണ്. നാട്ടുകാരൊക്കെ പറഞ്ഞു, മൊയ്തീൻ്റെ അപാരമായ ധൈര്യം തന്നെയാണ് കേട്ടോ മൊയ്തീന് എന്ന് എല്ലാവരും പറയാൻ. ഇദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ കാണാൻ പോയി. അപ്പോൾ വളരെ അവശതയിലാണ്, വായിലൂടെ അങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, തുപ്പാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ പൊക്കി പിടിച്ചിട്ട് ഒരു കപ്പ് പിടിച്ച് വാണ് തുറന്നപ്പോൾ കട്ട കട്ട ബ്ലഡ് ഇങ്ങനെ വീഴുകയാണ്. ആ സമയത്ത് ഈ സഹോദരൻ എന്തോ മന്ത്രിക്കുന്നുണ്ട്, വെളിയിലേക്ക് ശബ്ദം അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ ചെവി അടുത്ത് പിടിച്ചപ്പോൾ എന്നോട് പറയാ, നിങ്ങൾ നിൽക്കല്ലേ അവിടെ ഇരിക്ക, ഏത് ഒരു ആദിത്യ മര്യാദ, പോവാണ്, മരിച്ചു പോവാണായ അദ്ദേഹത്തിനും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ വന്ന ആളെ നോക്കുകയാണ്, അവിടെ നിൽക്കല്ലേ അവിടെ ഇരിക്ക, എന്താ പറയുന്നത്? ആ മയ്യത്തിന്റെ മുഖം ഇങ്ങനെ കാണേണ്ടിയിരുന്നു പടച്ചവനെ,
എന്തുകൊണ്ട്? റഹീമായ അള്ളാഹുവിന്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അത്തരം സാഹചര്യങ്ങളിൽ ആ ഒരു മനോഗതി കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വെറുതെ അല്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, റഹ്മാനിനെയും റഹീമിനെയും പരിചയപ്പെടണം എങ്കിലേ നാം മുസ്ലിമാകൂ, എങ്കിലേ നാം മുഅ്മിനാകൂ. ഖുർആനിൽ കാണാ, وَإِذَا قِيلَ لَهُمْ اسْجُدُوا لِلرَّحْمَنِ قَالُوا وَمَا الرَّحْمَنُ. മക്കത്തെ മുശ്രിക്കീങ്ങളെ സ്വഭാവം, അവരോട് റഹ്മാന് നിങ്ങളൊന്ന് സുജൂദ് ചെയ്യൂ കൂട്ടരേ എന്ന് വെച്ചാല്, നിങ്ങൾക്ക് കണ്ണ് തന്ന, കാത് തന്ന, ആരോഗ്യം തന്ന, ശ്വസിക്കാൻ വായു തരുന്ന, കുടിക്കാൻ വെള്ളം തരുന്നവനുണ്ടല്ലോ, അവനൊരു സുജൂദ് ചെയ്യ് എന്ന് അവരോട് പറയപ്പെട്ടാൽ കാലോ അവർ തിരിച്ചു ചോദിക്കുന്നത്, ഉമർ റഹ്മാൻ, എന്താ ഈ റഹ്മാന്, എന്താ ഈ റഹീം? ഇത് ചോദിച്ചിട്ടില്ലെങ്കിലും റഹ്മാനിയത്തിലും റഹീമിയത്തിലുമുള്ള അജ്ഞത കുഫറിലാണ് ചെന്നെത്തുക. അതുകൊണ്ട് നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു അവൻ്റെ അഡ്രസ്സായിട്ട് പറഞ്ഞത് റഹ്മാനും റഹീമുമാണ് അല്ലേ? വേറൊന്നും അഡ്രസ്സായിട്ട് പറഞ്ഞിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിറഹീം, കരുണയാണ് അള്ളാഹു അവന്റെ അഡ്രസ്സായി പറഞ്ഞത്. എന്നാൽ അള്ളാഹുവിന് ശിക്ഷയും ഉണ്ടല്ലോ, വെറും ശിക്ഷയല്ല, ഒന്നൊന്നര പ്രഹരം അള്ളാഹു തരുന്നവൻ തന്നെയാണല്ലോ, അവന്റെ ശിക്ഷയും കഠിനമാണല്ലോ എന്നിരിക്കെ അഡ്രസ് എന്തുകൊണ്ട് അള്ളാഹു റഹ്മത്താക്കി? സാന്ത്വന തീരം എന്ന് എഴുതി വെച്ചു ഒരു ബോർഡില്, സാന്ത്വന തീരം. അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ ഇടിമുറിയാണ്, ഇടിമുറി, കൊലച്ചതിയല്ലേ, കൊലച്ചതിയല്ലേ. ഇവിടെ സാന്ത്വനാണ് നൽകുക എന്ന് എഴുതി വെച്ചിട്ട് അകത്ത് കൊണ്ടിരുന്ന് നല്ല ഇടിയാ പഞ്ച കൊടുക്കുന്നത്. ഇനി ചതി എന്നല്ലേ പറയാ. അള്ളാഹുവിന്റെ അഡ്രസ്സ് പറഞ്ഞു റഹ്മാനും റഹീമൊക്കെ ആണിട്ടോ. എന്നിട്ട് പരലോകത്ത് കനത്ത പ്രഹരം തെമ്മാടികൾക്കും നിഷേധികൾക്കും. ഇതൊരു സംശയല്ലേ? അഡ്രസ് കാണുന്ന സാധനം കിട്ടണ്ടേ? ചെന്ന് നോക്കുമ്പോ നേരെ ഉൾട്ട കിട്ടിയാൽ അത് ചതിയാവൂലേ? അതൊരു സംശയമാണ്. ഈ സംശയം എന്തുകൊണ്ടാ വരുന്നത്? റഹ്മത്ത് എന്താണ്, കരുണ എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാകാത്തവർക്കാണ് ഈ സംശയം ജനിക്കുക. കരുണ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ, വാസ്തവത്തിൽ കരുണ എന്ന് പറഞ്ഞാൽ ശിക്ഷ ആട് ചെയ്തതാണ്, ശിക്ഷ കലർത്തിയതാണ് കരുണ. എന്താ ഈ പറയുന്നത്, എന്താ ഈ പറയുന്നത്? അതെ, യഥാർത്ഥത്തിൽ കരുണ, അതിനകത്ത് ശിക്ഷയുടെ ഭാഗവും ഉണ്ട് എന്നല്ല, ശിക്ഷ കലർന്നതാണ് വാസ്തവത്തിൽ റഹ്മത്ത്, കാരുണ്യം. സ്നേഹനിധികളായ മാതാപിതാക്കൾ അവരുടെ വാത്സല്യ നിധികളായ മക്കളെ ശിക്ഷിക്കാറുണ്ടല്ലോ ഇല്ലേ? ശിക്ഷിക്കും. എന്തിനാ ശിക്ഷിക്കുന്നത്? അവരെ നശിപ്പിക്കാനും തകർത്ത് കളയാനും വേണ്ടിയാണോ? അല്ല. എന്തിനാണ് സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ വാത്സല്യ നിധികളായ മക്കളെ ശിക്ഷിക്കുന്നത്? അവരെ വളർത്താനും ഉയർത്താനും നന്നാക്കാനും അവരോട് കൃപയുള്ളത് കൊണ്ടും ആകുന്നു അല്ലേ? ഒരു ഉസ്താദ് കുട്ടിനെ തല്ലുന്നത് ചത്ത് പോട്ടെ, നശിച്ചു പോട്ടെ എന്നുള്ള നിലക്കാണോ? അല്ല, അത് കൃപയാണ്, കരുണയുടെ ഭാഗമാണത്. ഇതുപോലെ അള്ളാഹുവിന്റെ റഹീമിയത്തിൽ റഹ്മാനിയത്തിൽ ശിക്ഷയും വരും. മാതാപിതാക്കളുടെ ശിക്ഷയും ശിക്ഷണവും ഇല്ലാതെ വെറും കരുണ മാത്രം കിട്ടി വളർന്ന ഒരു കുഞ്ഞ് അത് സത്യത്തിൽ നശിക്കുകയാണ് ചെയ്യുക. നമ്മൾ തന്നെ പറയാലോ, പുന്നാരിക്കല് ഓവറായിട്ടാണ്, ഓമനിക്കൽ അധികമായിട്ടാണ് അറാം പറപ്പ് ഉണ്ടായത് പറയലില്ലേ ഇല്ലേ? അത് നശിപ്പിക്കലാ, അത് തകർത്ത് കളയലാണ് സത്യത്തില്. ഒരു കുഞ്ഞ് റോങ് സൈഡിൽ ഓടുകയാണ്, ഓടിയപ്പോ തള്ള പറഞ്ഞു ഹേ എന്റെ പുള്ളയല്ല, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇവൻ റോങ് സൈഡിൽ ഓടി 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 പെണ്ണ് പിടിയനായി, കള്ളുകുടിയനായി, കൊലയാളിയായി. അതോടെ ഹസിറത് ദുന്യാ വല്ലാഖിറ, ദുന്യാവില് കേസും ജയിലുമായി, ആഖിറത്തില് നരകുമായി. ഇതിന് ഈ ഉമ്മ വഴി വെച്ചത് കരുണയാണോ? സത്യത്തില് കരുണയാണോ? അല്ല. പിന്നെ കരുണ ആകണമെങ്കിൽ എന്ത് വേണം, എന്ത് വേണം?
ശിക്ഷയും ശിക്ഷണവും കലർന്നത്. ശിക്ഷ വേണം, ശിക്ഷണം വേണം, ഇത് കലർന്നതാണ് യഥാർത്ഥത്തിലുള്ള റഹ്മത്ത്. ഒരു തർക്കമില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സ്നേഹം പറയുന്നിടത്ത് അടിയും പറയുന്നുണ്ട്. ആ അങ്ങനെയാണ്, വാലി നല്ല ഉപ്പയാണെങ്കിൽ സ്നേഹമുള്ള ഉപ്പ നല്ല അടി അടിക്കും. അള്ളാനെ കുറിച്ച് ഖുർആൻ പറയാം, അള്ളാനെ കുറിച്ച് അള്ള പരിചയപ്പെടുത്തുകയാണ്. താങ്കളുടെ ഉടമസ്ഥന്റെ റബ്ബിന്റെ പിടുത്തം കഠിന കഠോരമാണ്. ഒറ്റപ്പെടുത്താണ് അല്ലാഹു ശിക്ഷണ പറയുന്നത്. നബിയെ, അങ്ങയുടെ റബ്ബിന്റെ പിടുത്തമുണ്ടല്ലോ, അവന്റെ ശിക്ഷയുണ്ടല്ലോ, അത് ലശദീദ് കഠിന കഠോരമാണ്. സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചവൻ അവനാണ്, നാശത്തിനു ശേഷം വീണ്ടും മടക്കി പടക്കുന്നതും അവനാണ്. അവൻ ധാരാളം പൊറുക്കുന്നവനും ഏറ്റവും സ്നേഹമുള്ളവനുമാണ്. വദൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹിക്കുന്നവനാണ്. ഈ അടി പറഞ്ഞിട്ട് നേരെ പറയാ സ്നേഹം എന്താ സംഭവം. അപ്പൊ ഈ അടി അള്ളാഹുവിന്റെ ശിക്ഷ, ഇത് റഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ശിക്ഷ അതാണ് റഹ്മത്ത്. മാതാപിതാക്കളുടെ കരുണയായാലും ശിക്ഷയായാലും അതൊക്കെ ദൗർബല്യം, അതിൽ കലരും. ഏയ് അടിച്ചു, അടിച്ചപ്പോ കുറച്ച് കൂടിപ്പോയി, തള്ളക്ക് തോന്നും, തന്തക്ക് തോന്നും, അളന്നു മുറിച്ച അടിയല്ല കൊടുക്കുക. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അള്ളാഹുവിന്റെ അളന്നു മുറിച്ചതാണ്ടാകുക. അള്ള അടിക്കുമ്പോ വേറെ കാര്യലാഭമൊന്നും ഉണ്ടാവില്ല, അള്ള കാരുണ്യം ചെയ്യുമ്പോഴും വേറൊരു കാര്യലാഭം ഉണ്ടാവില്ല അല്ലേ. പടപ്പുകൾ ചെയ്യുമ്പോ തന്തയാവട്ടെ തള്ളയാവട്ടെ എന്തൊരു കാരുണ്യം മക്കൾക്ക് ചൊരിച്ചു കൊടുക്കുകയാണെങ്കിലും അവർക്ക് അതിലൊരു സ്വാർത്ഥത ഉണ്ടാവുമല്ലോ അല്ലേ. നബി തങ്ങൾ പറഞ്ഞു, ലൗലൽ അമൽ മാ സറഅ സാരിയുൻ വമാ അർളഅത്തു മുർദിയത്തുൻ വലദാ. ഒരു തള്ളിയും കുഞ്ഞിന് പാല് കിട്ടൂല, പ്രതീക്ഷ ഉണ്ടായിട്ടാ കൂട്ടുന്നത്. ഈ മകനെ കൊണ്ട് കാര്യം കിട്ടുന്നല്ലേ, അല്ലാഹ് അനുഗ്രഹിക്കുമ്പോ എന്തെങ്കിലും കാര്യം അല്ലാഹ് ഉണ്ടാവും ഇല്ല. ലൗലൽ അമലു മാ സറഅ സാരിഉൻ വമാ അർളഅത്ത് മുർലിയത്തുൻ വലദ. മനുഷ്യന് ആഗ്രഹങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു കർഷകനും വിത്തെറിയൂല. വിത്തെറിയുമ്പോ പ്രതീക്ഷയും ആഗ്രഹമാണ് ആ കൃത്യം ചെയ്യിക്കുന്നത്. ഒമാ അർലഅത്തു മുർലിയത്തുൻ വലത, ഒരു തള്ളയും കുഞ്ഞിന് മുലയൂട്ടൂല. മുലയൂട്ടുന്നതിന്റെ പിന്നില് കുറച്ച് സ്വാർത്ഥതുണ്ട്. അള്ളാനെ സംബന്ധിച്ചിടത്തോളം ഈ അടിമകൾക്ക് അവൻ കരുണ ചൊരിച്ചു കൊടുത്തിട്ട് എന്ത് കിട്ടാൻ അള്ളാക്ക്? എന്തു വേണം അള്ളാഹു? ഒന്നും വേണ്ടല്ലോ, അവൻ സമതല്ലേ. ഇങ്ങനെയുള്ള അള്ളാഹു മാത്രല്ല, അള്ളാഹുവിന്റെ ശിക്ഷയാണെങ്കിൽ ഒരുപാട് രക്ഷകൾക്കുള്ള ഓപ്ഷനുകൾക്ക് ശേഷം ശിക്ഷിക്കുള്ളൂ. ഒറ്റടിക്ക് ഇങ്ങനെ കുറ്റം ചെയ്യണ നോക്കി എന്നിട്ട് ഒറ്റടിയല്ല, രക്ഷപ്പെടാനുള്ള ആയിരക്കണക്കിന് ഓപ്ഷനുകൾ വെച്ചു കൊടുത്തിട്ട് അവിടെ ഒന്നും നന്നായില്ലെങ്കിൽ അതിന് കൃത്യമുള്ളത് മാത്രമേ ഇവനെ സംസ്കരിക്കാൻ വേണ്ടി അടിക്കുള്ളൂ. മാത്രമല്ല, ഒരു പിതാവാണെങ്കിലും മാതാവാണെങ്കിലും മക്കൾ ഒരു തെറ്റ് ചെയ്താൽ പുറത്തേക്ക, രണ്ടാമത്തെ കുറ്റം ചെയ്താൽ ഉമ്മ പുറത്തേക്ക, മൂന്നാമത്തതും ചിലപ്പോ ഒരു 10 കുറ്റം ഒരു തന്തനോട് ഒരു മോൻ ചെയ്താല് പിന്നെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഖത്തീബ് ഇടപെട്ടാലും ഉസ്താദെ അവന്റെ കേസ് എന്നോട് പറയണ്ടെന്ന് പറയും അല്ലേ. എനിക്കനുഭവമുണ്ട്, ഉസ്താദെ അവന്റെ കേസ് എന്റെ അടുത്ത് പറയണ്ട, അവൻ ചെയ്ത് കൂട്ടിയത് ഇതേ ആണ് എണ്ണാൻ തുടങ്ങി. എന്നാൽ അള്ളാഹുവിനോട് 1000 അപരാധം ചെയ്താലും അവന്റെ റഹ്മാനിയത്തും റഹീമിയത്തും മികച്ചു നിൽക്കും. ഇതാണ് അള്ളാഹുവിന്റെ കരുണ. ഇപ്പൊ മനസ്സിലായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി കഴിഞ്ഞു. ഇത് ഓതി കഴിഞ്ഞവന് മിണ്ടാതെ നിൽക്കാൻ പറ്റൂല, ഉടനെ പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബോധ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ റഹ്മാനിയത്ത്.
ദുന്യാവിൽ അവൻ്റെ കരുണയുടെ കസ്റ്റമേഴ്സാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഓരോ സെക്കൻഡിലും. റഹീമിയത്ത് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും കേട്ട് കാത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത്ര പ്രവിശാലമായ സാഗരം പോലത്തെ കരുണയുള്ളവനെ നിന്നെ സ്തുതിക്കാതിരിക്കാൻ എനിക്കാവില്ല അല്ലാഹ്, അതുകൊണ്ട് ഞാൻ ഇതാ സ്തുതിക്കുന്നു റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ആ അടുത്ത ആയത്ത് കുറേ പറയാണ്ട് ബിസ്മിന്റെ അത്രയൊന്നല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏയ് അത് പഠിച്ചാല് അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നന്മ തൂക്കുന്ന തുലാസിന്റെ തട്ട് നിറയും അൽഹംദുലില്ലാഹ്. അപ്പൊ പഠിച്ചാ പോരെ, വേറെ എന്തെയും പഠിക്കണോ? ഇൻഷാല്ലാ അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചർച്ച ചെയ്യാം. അള്ളാഹുവേ, നിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള ബോധം, നീ റഹീമാണെന്ന ബോധം, അത് സമ്പൂർണമായി ഞങ്ങളുടെ മനസ്സിൽ തന്നിട്ടല്ലാതെ ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.